നമ്മൾ നിർത്തിയിരുന്ന സബ്ജക്റ്റ് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ടി വിയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ഈ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. വെറുത്തുകൊണ്ട് കാണുകയും കണ്ടുകൊണ്ട് വെറുക്കുകയും ചെയ്തിരുന്ന ഒരു ടി വി പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഇതിൻ്റെ അകത്ത് ഡോക്ടർ രഞ്ജിത് കുമാർ ഈ പറയുന്ന പോലെ സമൂഹത്തിൽ പലരും കുറ്റം പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ ഏറ്റവും ടോപ്പായിരിക്കുന്ന പ്രധാന കാരണം കൂട്ടത്തിലുള്ള ബിഗ് ബോസിലുള്ള ബാക്കി വ്യക്തികളുടെ പെരുമാറ്റം അതിലും മോശമായിരുന്നു എന്നുള്ളതാണ്. കാരണം പലരും നമുക്ക് പല ഏതെങ്കിലും നിലയുള്ള സെലിബ്രിറ്റികളെ മാത്രമാണ് ഇതിൻ്റെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാം നമ്മുടെ മനസ്സിലൊരു ഒരു ഇമാജിനേഷനാണ് അവർ തകർത്തിട്ട് പോയിരിക്കുന്നത്. പലപ്പോഴും ഇവർ നമ്മുടെ മുമ്പിൽ വരുന്നത് പല സ്ക്രിപ്റ്റിൻ്റെയും പുറത്താണ്. ഒരു സിനിമ, ഒരു സീരിയൽ ആക്ടറെ സംബന്ധിച്ചോളം അവർക്ക് കോസ്റ്റ്യൂമറുണ്ട്, ഡയറക്ഷൻ ഒരാളുണ്ട്, പിന്നെ അവരുടെ ഡയലോഗ്, ഇങ്ങനെ അവർ ഒരു പ്രത്യേക ചട്ടക്കൂട് നിന്ന് അഭിനയിക്കുന്നതാണ്. സ്വന്തമായി ഉള്ള അവരുടെ ഒരു കഴിവുകളും എടുത്തല്ല, അഭിനയം എന്നൊരു കഴിവ് മാത്രമാണ് അവർക്ക് മതി. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് അഭിനയിക്കുന്നവരുടെ അല്ലാതെയുള്ള ജീവിതം കാണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെല്ലാം വെറുത്തുപോയി. അതുകൊണ്ട് ഇനിയെങ്കിലും ബിഗ് ബോസ് പോലുള്ള പരിപാടി വരുമ്പോൾ സെലിബ്രിറ്റി എല്ലാം നമ്മൾ കാണുകയല്ല അത്, പക്ഷേ ഇനിയുള്ള സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന്, ഇപ്പം സാധാരണ കൃഷിക്കാരോ ഓട്ടോറിക്ഷക്കാരോ ബസ് ഡ്രൈവർമാരോ ഇങ്ങനെ എന്തെങ്കിലും ഷോപ്പ് നടത്തുക, ഇങ്ങനെ പല ലെവലിലുള്ള ആൾക്കാരെ കൊണ്ട് ഉൾക്കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. പലരുടെയും സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെക്കാളൊക്കെ ബെറ്ററാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ബിഗ് ബോക്സ് എന്ന് പറയുന്ന പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഫ്ലാറ്റ് ആർക്കും തന്നെ കിട്ടിയില്ല. ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് പല കളികളും പലരും കളിച്ചത്. ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റവും ഭാഷയും, ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ ഇത്രയും മോശമായിട്ട് പെരുമാറുമോ എന്ന് സംശയമുണ്ട്. ഇത് സമൂഹത്തിൻ്റെ വേറൊരു മുഖമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇനി സമൂഹത്തിൻ്റെ ബാക്കിയുള്ളവരോടെ ഉൾക്കൊള്ളിക്കണം എന്നാണ് സാധാരണക്കാരുടെ ഒരു അഭിപ്രായം. ഇത്രയും എന്തിനു വേണ്ടിയാണെങ്കിലും ഇത്രയും ആരും തരം താഴാൻ പാടില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇത്രയും വിവരം കുറഞ്ഞവരെ ഇനി സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവരുടെ മേലുള്ള എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് നിർത്തിയിരിക്കുകയാണ്. നിർത്തിയതിന് വളരെയധികം നന്ദി.